മൺസൂൺ സീസണിനെ ആശ്രയിച്ചാണ് രാജ്യത്തെ മൊത്തം കൃഷിഭൂമിയുടെ 52% നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ഭക്ഷ്യോൽപാദനത്തിൽ 40% സംഭാവന ചെയ്യുന്നതും മൺസൂൺ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ നിന്നുമാണ്. അതിനാൽ തന്നെ ഓരോ വർഷവും ലഭിക്കുന്ന മൺസൂൺ മഴയുടെ തോതിന് കാർഷിക മേഖലയുടെയും വിളവെടുപ്പിൻ്റെയും അതിലൂടെ രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘടകമായി മാറുന്നു. ഈ വർഷം മികച്ച നിലയിലുള്ള മൺസൂൺ മഴ ലഭിക്കുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. രാജ്യത്തെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ശുഭകരമായ റിപ്പോർട്ടാണിത്. ഇത്തവണ മികച്ച രീതിയിൽ കൃഷി ചെയ്യാൻ സാധിച്ചാൽ ആനുപാതികമായി മികച്ച വിളവെടുപ്പും പ്രതീക്ഷിക്കാം. ഇതിലൂടെ ഗ്രാമീണ സമ്പദ്ഘടനയ്ക്കും ഉണർവ് കൈവരിക്കാൻ കഴിയും. ഈയൊരു പശ്ചാത്തലത്തിൽ മൺസൂൺ മഴയെ ബന്ധപ്പെട്ട് നിക്ഷേപർ ശ്രദ്ധിക്കേണ്ട സെക്ടറുകളും ഓഹരികളും ഏതൊക്കെയാണെന്ന് നോക്കാം. അനുകൂലമായ തോതിൽ മൺസൂൺ മഴ ലഭിക്കുകയാണെങ്കിൽ രാജ്യത്തെ കാർഷിക മേഖലയ്ക്കും അത് ഉണർവയ്ക്കുന്ന ഘടകമാകും. തുടർന്നുള്ള സീസണിലെ വിളവെടുപ്പും മികച്ച രീതിയിലായിരിക്കും. ഇവയെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വരുമാനത്തിലും വർധന കൈവരിക്കാൻ സഹായിക്കും. ഇതോടെ ഗ്രാമീണ മേഖലയും സാമ്പത്തികമായി ഉണർവ് കൈവരിക്കുന്നു. ഇതിനോടൊപ്പം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും പ്രോത്സാഹനമേകുന്ന ഘടകമായി അത് മാറും. സ്വാഭാവികമായും വരുമാനം ഉയരുന്നതിൻ്റെ പ്രതിഫലനം എന്നോണം ഗ്രാമീണ മേഖലയിലെ ഉപഭോഗവും വർദ്ധിക്കുന്നു. ഇത് ഗ്രാമീണ മേഖലയിൽ സാന്നിധ്യമുള്ള കമ്പനികളുടെ വിറ്റുവില ഉയരുന്നതിലേക്ക് നയിക്കുന്നു. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് അഥവാ FMCG കമ്പനികൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഉപകരണം നിർമ്മിക്കുന്ന കമ്പനികൾ, മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ തുടങ്ങിയുള്ള ഓഹരികൾ ശ്രദ്ധാകേന്ദ്രങ്ങളാകും. കഴിഞ്ഞ 2 വർഷമായി രാജ്യത്ത് അനുഭവപ്പെട്ട അസാധാരണ ചൂടും ഉഷ്ണതരംഗവും കാരണം കാർഷിക മേഖലയിൽ തിരിച്ചടിയേറ്റിരുന്നു. എന്നാൽ സമീപകാലയളവിൽ ഗ്രാമീണ മേഖലയിലെ വിറ്റുവര ഉയരുന്നതും പ്രധാന കൺസ്യൂമർ പ്രോഡക്ട്സ് കമ്പനികൾ സമീപഭാവിയിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പ്രവചനങ്ങളും കാർഷിക മേഖല ഒരു തിരിച്ചുറിവിൻ്റെ പാതയിലാണെന്നതിൻ്റെ സൂചന നൽകുന്നു. അതിനാൽ ഇത്തവണ മികച്ച മൺസൂൺ മഴ ലഭിക്കുകയാണെങ്കിൽ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരികളിലും മുന്നേറ്റത്തിലുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. മെയ് മാസത്തിൽ ഇതുവരെയുള്ള കാലയളവിൽ നിഫ്റ്റി FMCG സൂചിക 1.5% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത്തവണ ശരാശരി ഉയർന്ന തോതിലുള്ള മൺസൂൺ മഴ രാജ്യത്ത് ലഭിക്കുമെന്നും ഇതിലൂടെ ഗ്രാമീണ സമ്പദ്ഘടന മെച്ചപ്പെടുമെന്ന നിക്ഷേപകരുടെ ശുഭാപ്തി വിശ്വാസത്തെയുമാണ് ഇത് കുറിക്കുന്നത്. മികച്ച തോതിലുള്ള മൺസൂൺ മഴ ലഭിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖല ഉണർവ് കൈവരിച്ചാൽ അത് വിശാല ഓഹരി വിപണിക്കും അനുകൂല ഘടകമായി മാറും. സമീപകാലത്ത് വമ്പൻ നിക്ഷേപം ആവശ്യമുള്ള വ്യവസായ രംഗങ്ങളിൽ പുതിയ മൂലധന ചെലവിടലുകളുടെ തോത് കമ്പനികൾ താഴ്ത്തുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും അതിനോടൊപ്പം രാജ്യമെമ്പാടും മികച്ച തോതിൽ മഴ ലഭിക്കുന്നില്ല പണപ്പെരുപ്പം കുറയാനും സഹായിക്കുന്നു. ഇതിലൂടെ അടിസ്ഥാന പലിശ നിരക്കുകൾ താഴ്ത്താൻ റിസർവ് ബാങ്ക് തയ്യാറാകുകയും ഇതിൻ്റെ ഫലമായി കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭക്ഷമത വർദ്ധിക്കാനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ മികച്ച മൺസൂൺ മഴ ഓഹരി വിപണിക്കും ശുഭകരമാണെന്ന് സാരം. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തേടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ETM മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.